ഹായ് മകളെ, സൈലത്തിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഹിന്ദി എക്സാം എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഹിന്ദിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ, 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് വേർഡ് പിരമിഡ് അല്ലെ. അപ്പൊ നമുക്ക് വേർഡ് പിരമിഡ് 2 ടൈപ്പിൽ നമുക്ക് തരാറുണ്ട്. ഒന്ന് ഇങ്ങനെ 2 സെന്റൻസ് താഴെയും മുകളിലും. അപ്പൊ ഈ വേർഡ് പിരമിഡിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? പിരമിഡിന്റെ ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, മുകളിൽ ഇങ്ങനെ ചെറുതായി വരും, താഴെ ആയിരിക്കും വലുത്. അപ്പൊ ഇതുപോലെ താഴെയാണ് ഏറ്റവും വലിയ സെന്റൻസ് വരുന്നത്. മുകളിലുള്ള സെന്റൻസ് താഴേക്ക് ഇങ്ങനെ അല്ലെ കൂടി വരും. അപ്പൊ ഇത് നമ്മള് സെന്റൻസും അതുപോലെ എഴുതി പഠിക്കണം. അപ്പൊ നമുക്ക് ചിലപ്പോ ക്വസ്റ്റ്യനെ എക്സാമിന് ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ 2 വേർഡ് തന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ വേർഡ് പിരമിഡില് ഫസ്റ്റ് സെന്റൻസും തന്നിട്ടുണ്ടാകും, ലാസ്റ്റ് സെന്റൻസും തന്നിട്ടുണ്ടാകും. അതിനിടയിലുള്ള 2 സെന്റൻസും നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതാൻ നോക്കാം. അപ്പൊ ഫസ്റ്റിലെ സെന്റൻസ് നോക്കൂ. ബാപ്പുനെ ഖരീദ് ലിയാത്ത, ബാപ്പുനെ ഖരീദ് ലിയാത്ത. അപ്പൊ നമ്മൾ അതിനോട് ഒരു ചോദ്യം ചോദിക്കും, എന്ത് വാങ്ങി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്തോ ഒന്ന് വാങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത സെന്റൻസ് എഴുതുന്നു, ബാപ്പുനെ. അപ്പൊ ഇവിടെ ലാസ്റ്റ് സെന്റൻസിലേക്ക് നമ്മൾ നോക്കണം, എന്താണ് വാങ്ങിയത്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ വാങ്ങി എന്ന് പറയുന്നുണ്ട്, ബക്സ ഓർ ആന്റിന. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് പറയാം, ബാപ്പുനെ ആന്റിന ഖരീദ് ലിയാത്ത എന്ന് എഴുതാം. ആന്റിന ഖരീദ് ലിയാത്ത. അപ്പൊ ഒരു സെന്റൻസ് ആയല്ലോ അല്ലെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് അടുത്ത സെന്റൻസിനെ എടുക്കാം. അപ്പൊ ഒരിക്കലും നമ്മൾ ഇങ്ങനെ സെന്റൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഈ ഓർ എന്നതിനെ ഒരു പ്രത്യയങ്ങളെയും നമ്മൾ ഇങ്ങനെ മുറിച്ച് ഫസ്റ്റ് തുടങ്ങാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ അടുത്തത് നമ്മൾ തുടങ്ങുന്നത്, ബാപ്പുനെ ബക്സ ഓർ ആന്റിന ഓർ ആന്റിന ഖരീദ് ലിയാത്ത. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബക്സ എന്നതിനോട് ചേർന്നാണ് ഓർ വരുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും നമ്മൾ ഓർ ആന്റിന എന്ന് കൊടുക്കരുത്. ബക്സ എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓറിനെ കൂടെ കൂട്ടാവൂ. അതല്ലെങ്കിൽ ഇവിടെ നോക്കൂ, ബാപ്പുനെ, ഈ നേ എന്ന പ്രത്യയം ബാപ്പു എന്ന ആളോട് ചേർന്നിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബാപ്പു എന്ന് എഴുതുമ്പോൾ മാത്രമേ നേ വരൂ. അതല്ലാതെ ഒരിക്കലും തന്നെ നമ്മളെ വേർഡ് പിരമിഡില് ഈ പ്രത്യയങ്ങളെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അത് ഏത് വേർഡിനോട് ചേർന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നമുക്കറിയാം, തരേ തരേക്ക് ലോഗ്. 2 വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലെ. തരേ തരേക്ക് എന്നും നൽകിയിട്ടുണ്ട്, ലോഗ് എന്നും ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം, ബീർബൽ ബുലാലായെ, മന്ത്രി ബീർബൽക്കോ ബുലാലായെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, മന്ത്രി ബീർബൽ ലോഗ് കോ ബുലാലായെ. അപ്പൊ അടുത്ത സെന്റൻസ് എന്തായിരിക്കും, മന്ത്രി ബീർബൽ. അപ്പൊ നമ്മൾ ഇവിടെ എവിടെയാണ് കറക്റ്റ് വേർഡ് വെക്കേണ്ടത് എന്ന് നോക്കണം. മന്ത്രി ബീർബൽ തരഹ് തരഹ്ക്ക് ലോഗോ കോ ബുലാലായെ. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, സെന്റൻസിന് മീനിങ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ എഴുതുന്ന സെന്റൻസിന് ഒരു അർത്ഥമുണ്ടോ, പൂർണ്ണമാകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കും. അപ്പൊ ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാൻ എവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വേർഡ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അപ്പൊ നിങ്ങൾ ഇത്തരം വീഡിയോസിനായിട്ട് സൈലത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. ബൈ.